ഇന്നത്തെ വീഡിയോ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. ഈ സെറ്റ് ചെയ്തതൊക്കെ നോക്കൂ, നന്നായിട്ടല്ലേ? ഇത് വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓരോരോ കൊമ്പും കോലൊക്കെ ഓരോ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞായിരുന്നു, ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. നമുക്കത് കണ്ടാൽ തന്നെ ഒരു ഇഷ്ടം തോന്നില്ല. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തപ്പോൾ അതിനൊരു ഒരു സ്പെഷ്യൽ ലുക്കൊക്കെ വന്നില്ലേ, ഒരു നല്ലൊരു സ്റ്റൈൽ വന്നില്ലേ. ഇപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം. ഈ ഇൻഡോറിലേക്ക് പറ്റിയൊരു പ്ലാന്റാണിത്, കാരണം ഇത് എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അത് ചാനലിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്നേക്ക് പ്ലാന്റ് സിലിണ്ടറിക്ക് രണ്ട് വിധത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതും സ്നേക്ക് പ്ലാന്റ് സിലിണ്ടറിക്കയുടെ തന്നെ വേറൊരു വെറൈറ്റി എന്നാണ് തോന്നുന്നുണ്ട്. ഇത് രണ്ട് സൈഡിലേക്കാണ് വളരുന്നത്. ഇത് ഞാൻ ഒരു പ്ലാന്റ് ഷോപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഈ പ്ലാന്റിനെ വാങ്ങി വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ സെറ്റ് ചെയ്യേണ്ടത് കാണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് പറ്റിയൊരു പോട്ട് കിട്ടാത്തതുകൊണ്ട് ഇതിന് ഇത്രയും ദിവസം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു പോട്ടിനെ മോഡിഫൈ ചെയ്തിട്ട് അതിലാണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇതായി സാധാരണ സ്നേക്ക് പ്ലാന്റ്. ഇത് നോക്കൂ, പാവം ഇതിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ഇതിനെ നിന്നെടുത്ത് റീപോട്ട് ചെയ്യണം. കുറച്ചുകൂടെ അടുത്ത സൈസുള്ള പോട്ടിലേക്ക് ആക്കിയിട്ട് ഇതിനെ മാറ്റണം. പക്ഷേ ഈ റീപോട്ടിങ്ങിനും അതേപോലെ സെറ്റ് ചെയ്യണതിൻ്റെയും പോട്ടിംഗ് മിക്സ് വ്യത്യാസമുണ്ട്. അതെങ്ങനെയെന്നൊക്കെ നമ്മൾ ഡീറ്റെയിലായി ഇത് ചെയ്യുമ്പോൾ കാണിക്കാം. ആദ്യം നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് തുടങ്ങാം. ഇതിനൊന്ന് റീപോട്ട് ചെയ്യാം. ഇത് നല്ല ഇതിലുണ്ടോ, കുടുങ്ങി നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ഈ പോട്ടിലേക്കാണ് മാറ്റി സെറ്റ് ചെയ്യുന്നത്. ഇത് നോക്കൂ, ഇത് രണ്ട് ലെയറുള്ള പോട്ടാണ്. ഈ ഇന്നർ പോട്ട് ഇതിനേക്ക കുറച്ച് സൈസ് കൂടിയ പോട്ട്. ആദ്യം നമുക്ക് അതൊന്ന് നനച്ചിടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഒന്ന് ലൂസാവട്ടെ, അതൊന്ന് കുതിരുമ്പോഴേക്ക് നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് നോക്കാം. ഇത് റീപോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സിൽ മൂന്ന് കമ്പോണൻസേ ഉള്ളൂ. ഇത് ഗാർഡൻ സോയില്, ഇത് മണൽ, ഇത് കമ്പോസ്റ്റ്. ഗാർഡൻ സോയിലിൻ്റെ പകുതി മണലെടുക്കുക, അതിൻ്റെയും പകുതി കമ്പോസ്റ്റ് എടുക്കുക. മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഈ സ്നേക്ക് പ്ലാന്റിന് അത്ര ഫെർട്ടൈൽ സോയിലൊന്നും ആവശ്യമില്ല, അത് അത്ര റിച്ച് സോയിൽ അല്ലാത്തതിലും ഒക്കെ വളരും. അതുകൊണ്ടാണ് അതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ അധികം വെള്ളം നനവും ആവശ്യമില്ല, വളരെ കുറച്ച് നനയ്ക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അധികം ബുദ്ധിമുട്ടാൻ വയ്യ എന്നുള്ളവർക്ക് പറ്റിയ പ്ലാന്റാണ്, കെയറൊന്നും അധികം ആവശ്യമില്ല. അപ്പോൾ അത് ഭംഗിയായി ഇരിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ സോയിൽ മിക്സ് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്കത് പോട്ടിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, അടിയിൽ കുറച്ച് ഇടണം. നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള പോട്ട് തന്നെ അല്ലേന്ന് ശ്രദ്ധിക്കണം. അത് മതി. ഇനി നമ്മൾ അതിനെ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുക. എന്നിട്ട് സൈഡിൽ കൂടെയൊക്കെ മണ്ണിട്ട് കൊടുക്കും. നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതുകൊണ്ടേ മണ്ണൊക്കെ ലൂസായിട്ടുണ്ടാവും. ഇതിനെ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കണ്ടോ, വേരൊക്കെ നിറഞ്ഞ്, അയ്യോ വേരൊക്കെ നിറഞ്ഞ് കണ്ടോ. പുതിയ പ്ലാന്റ്സിന് വരാൻ സ്ഥലമില്ല, നല്ലപോലെ വെള്ളം ഒഴിച്ചുകൊണ്ട് വേഗം കിട്ടി. ഫുൾ റൂട്ടാണ്, അതുണ്ടോ. ചെറിയ പ്ലാന്റ് വരുന്നത് തിങ്ങി നിറഞ്ഞ് അതിൽ ടൈറ്റായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫ്രീ ആയിട്ട് വളരാം. കണ്ടോ, സ്പേസ് ഉണ്ട്. എന്നാൽ ഒരുപാട് സ്പേസ് ഇല്ല താനും. അപ്പോൾ അങ്ങനെ വേണം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ ഭംഗി കുറയും. വലിയൊരു പോട്ടിൽ വെച്ചാൽ അത് ഇത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യണം. ഗ്യാപ്പിൽ കൂടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നമ്മൾ പഴയ പോട്ടിംഗ് മിക്സൊന്നും ലൂസാക്കി കളയേണ്ട കാര്യമില്ല. മതി, ഇപ്പോൾ നമ്മുടെ റീപോട്ടിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഔട്ടർ പോട്ടിലേക്ക് എടുത്തു വയ്ക്കുക വേണ്ടു. ഇതിങ്ങനെ എടുത്തു വെച്ചാൽ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് നനയ്ക്കേണ്ട, കാരണം നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് അതിനെ ഇളക്കിയെടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെക്കാം, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നനച്ചാൽ മതി. ഇപ്പോൾ ഇത് റീപോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ യെല്ലോ പോട്ടിൽ തന്നെ അല്ലേ കൂടുതൽ ഭംഗി തോന്നുന്നത്? എനിക്ക് ഇതിനേക്കാ ഭംഗി ഇതാണോ തോന്നുക. ഈ മഞ്ഞപ്പോട്ട് നോക്കൂ, ഡ്രെയിനേജ് ഹോളൊന്നും ഇല്ലാത്തൊരു പോട്ടായിരുന്നു, എന്നിട്ടും അത് അതിൻ്റെ ഉള്ളിൽ ഭംഗിയായി വളർന്നു. നിങ്ങൾ ബിഗിനറാണെങ്കിൽ ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഇതിനാകെ വരുന്ന കേട് റൂട്ട് റോട്ടാണ്, ചിലപ്പോൾ റൂട്ട് റോട്ട് വന്ന് പോയാലോ. അപ്പോൾ ബിഗിനറാണെങ്കിൽ എപ്പോഴും ഡ്രെയിനേജ് ഹോളുള്ള പോട്ടിലാണ് നടാൻ നല്ലത്. അപ്പോൾ ഇനി പുറത്ത് പോകുമ്പോൾ ഒരു ഔട്ടർ പോട്ട് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാനൊരു പ്ലാനുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ പോട്ടൊന്നും സ്റ്റോക്കില്ലാത്തതുകൊണ്ട് പാവൻ ചെടി ഇതിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നില്ലേ, അതൊന്ന് ലൂസായിക്കോട്ടെ വിചാരിച്ചിട്ട് അതിലേക്ക് സെറ്റ് ചെയ്തതാണ്.
ഇനി അങ്ങനെ ഫോട്ടോ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഇത് ഫോട്ടോ മാറ്റണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങനെ നമ്മൾക്കിങ്ങനെ എടുത്തിട്ട് അടുത്ത പോട്ടിലേക്ക് ഇറക്കി വെക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ പോട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ അതിൻ്റെ ലുക്ക് പുതിയതായിട്ട് മാറും. അടുത്തത് നമ്മൾ ഈ പ്ലാന്റിനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പറ്റിയൊരു പോട്ട് ഇതുവരെ കിട്ടിയില്ല, കുറേ അന്വേഷിച്ച് നടന്നു. ഇതിൻ്റെ ഷേപ്പ് കണ്ടു, അങ്ങനെ രണ്ട് സൈഡിലേക്കും അല്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഷേപ്പുള്ള പോട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് നോക്കി നടന്നിട്ടും കിട്ടിയില്ല. അപ്പോഴാണ് ഇതിവിടെ ഉപയോഗിക്കാതെ കിടക്കണ ഒരു പോട്ടായിരുന്നു. ഇതിൽ മുമ്പ് ഇതിൽ ക്ലോറോഫൈറ്റം എന്ന് പറഞ്ഞ പ്ലാന്റിനെ വെച്ചിരുന്നു, പച്ച റിബൺ ഗ്രാസ് പോലെ വരുന്ന, നല്ല ഭംഗിയായിരുന്നു. ഇതൊരു മണ്ണിൻ്റെ ബോട്ട് ഷേപ്പുള്ളൊരു പോട്ടാണ്. ഇതിൽ കണ്ടോ ഈ ഇങ്ങനെ പച്ച കളറൊക്കെ ഉണ്ടായിരുന്നത്, നല്ല റെഡും പച്ചയും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ആ റിബൺ ഗ്രാസ് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അത് വേറൊരു പോട്ടിലേക്ക് എടുത്തു വെച്ചു റിബൺ ഗ്രാസ്. അപ്പോൾ ഇത് വെറുതെ കിടക്കുകയായി. എന്നാൽ ഇതിനെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ഇതിൻ്റെ ഈ ഗ്രീൻ കളറൊക്കെ കളഞ്ഞ് നല്ലൊന്ന് സ്മൂത്താക്കി ഒന്ന് വൈറ്റ് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാവും, നന്നാവുന്ന തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് നമുക്കൊന്ന് വൈറ്റ് പെയിൻ്റ് ചെയ്യാം ആദ്യം. ഇപ്പോൾ ഇത് വെള്ള പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു, പെയിൻ്റൊക്കെ ഉണങ്ങി, അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സ്നേക്ക് പ്ലാന്റിനെ അതിൽ സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോട്ടിങ്സ് തന്നെയാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് പറിച്ചെടുക്കാം ആദ്യം. വേറൊന്നും പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിന് കണ്ടോ വലിയൊരു ഡ്രെയിനേജ് ഹോളുണ്ട്, അതൊന്ന് കവർ ചെയ്യാം. അതേപോലെ ഈ സൈഡിലൊക്കെ ഹോൾസ് ഉണ്ട്, അതേ മണ്ണ് പുറത്ത് വരാണ്ടിരിക്കാൻ അവിടെയും നമുക്കൊന്ന് ജസ്റ്റ് ഒരു ക്ലോത്തിൻ്റെ പീസ് വയ്ക്കാം. ഇത് സിന്തറ്റിക് ക്ലോത്തിൻ്റെ പീസാണ്, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോവരുതല്ലോ. ഇനി നമുക്കതിൽ ആദ്യം കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യാം. പ്ലാന്റിനെ നമുക്ക് സെൻറ്ററിൽ വെച്ച് നോക്കാം. ഈ പോട്ടിങ് മിക്സിനും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട്, ഇത് കുറച്ച് ഹെവിയാണ്, അപ്പോൾ ഇതിൽ അത് ഭംഗിയായി നിൽക്കണമെങ്കിൽ ഒന്ന് വേര് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതുവരെ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരുമോ അറിയില്ല, പ്രസ് ചെയ്ത് വെച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളുടെ ഈ സെൻസിവീരയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വൈറ്റ് പെയിൻ്റ് അടിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതിൽ നിൽക്കുന്നത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റിനെ എങ്ങനെയാണ് രണ്ട് വിധത്തിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം വേണ്ടത് ഇതിൻ്റെ ഈ ലീഫെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ നൈഫ് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം. ഇതിൻ്റെ ഓരോ ലീഫായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതാണിതിൻ്റെ മദർ പ്ലാന്റ് ആയിട്ടുള്ളത്. ഈ ലീഫിൽ നിന്നാണ് ഈ മൂന്നെണ്ണം ഇതുണ്ട്, അത് മൂന്ന് ബേബി പ്ലാന്റ്സ് ആണുള്ളത്. അതിൻ്റെ മൂന്ന് ഇതിൻ്റെ ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഒന്നും ചെയ്യണില്ല, അതിനെ അങ്ങനെ തന്നെ നിർത്താണ്. അപ്പോൾ വീണ്ടും ഇതിൽ ബേബി പ്ലാന്റ്സ് മുളച്ച് വന്നോളും. ഈ മൂന്നെണ്ണത്തിൻ്റെ ലീഫും ഇതിലത്തെ ലീഫും എടുത്തിട്ടാണ് നമ്മൾ രണ്ടെണ്ണം പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ആദ്യത്തെ ഈ പ്ലാന്റിൻ്റെ ഈ മൂന്ന് ലീഫും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള മൂന്നെണ്ണം കട്ട് ചെയ്യാം. ഇനി ഈ രണ്ടെണ്ണം കൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിലത്തെ മൂന്നെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ട ലീഫൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം, കാരണം അതിലൊക്കെ പൊടിയുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന് റൂട്ട് വരണമെങ്കിൽ ഒരു രണ്ട് മാസം എന്തായാലും പിടിക്കും, 45 മുതൽ 60 ദിവസം വരെയൊക്കെ ആവാം. അപ്പോൾ റൂട്ട് വന്നു കഴിഞ്ഞാലും അതിൻ്റെ
ബേബി പ്ലാന്റ് മുളച്ച് വരുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ കാലം ഇരിക്കും, അഥവാ അതിൻ്റെ ഇടയിൽ കൂടെ മുളച്ച് വൃത്തികേടാവേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്ന് പുള്ളി ചെയ്തിട്ട് ആ ബേബി പ്ലാന്റിനെ മാറ്റേ വേണ്ടുള്ളൂ. ഇതങ്ങനെ ഇരുന്നോളും. ഇതിന് ഓരോന്നിനും റൂട്ട് വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് മുമ്പൊന്ന് ട്രയൽ നോക്കിയിട്ടില്ല, ആകെ ഇത്രയും ലീഫേ നമ്മളുടെ കയ്യിലുള്ളൂ. അത് രണ്ട് വിധത്തിൽ സെറ്റ് ചെയ്യും വേണം. അപ്പോൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത് അറിയില്ല, സെറ്റ് ചെയ്ത് നോക്കട്ടെ എന്തായാലും. ഈ രണ്ട് പോട്ടിലേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. രണ്ടിനും ഇന്നർ പോട്ടുണ്ട്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഗാർഡൻ സോയിലും മണലും മാത്രമാണ്. അത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ വേറൊന്നും ചേർക്കാത്തത്, കമ്പോസ്റ്റോ എല്ലുപൊടിയോ ഒന്നും ചേർക്കാത്തത് എന്താ അറിയോ, റൂട്ട് വരാത്ത ലീഫാണല്ലോ നമ്മൾ വെക്കുന്നത്, അപ്പോൾ അത് ചീഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട, ഇത് രണ്ടും മാത്രം മതി, മണലും മണ്ണും മാത്രം മതി. ഈ രണ്ട് പോട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഇന്നർ പോട്ടാണ്. രണ്ടിനും വലിയ ഡ്രെയിനേജ് ഹോളുണ്ട്. അത് ചകിരി വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പകുതി വരെ മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ടൈപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അത് ഏതാണ്ട് ഒരേ വലിപ്പമുള്ളതാണ് വേണ്ടത്, പക്ഷേ ഇതൊന്നും ഒരേ വലിപ്പമല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ചിലപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കട്ടെ. ഒരു ഇത് കണ്ടോ, ഇത് മിഠായിയുടെ റാപ്പർ കെട്ടിയിരുന്ന ഒരു കമ്പിയാണ്. അതിനൊരു കവറിങ് ഉണ്ട്. അത് രണ്ടെണ്ണം ജോയിൻ ചെയ്ത് വന്ന് അടിയിലേക്ക് വേണ്ടത് കുറച്ച് വലിപ്പം കിട്ടാൻ വേണ്ടി ഇതൊന്നും ഒറ്റയ്ക്കുള്ളത്. എന്തെങ്കിലും ആവശ്യം വന്നാലും വിചാരിച്ച് കളയാതെ വെച്ചിരുന്നതാണ്. അതിപ്പോൾ ഉപകാരമായി. ഇത് നമുക്ക് അടിയിലൊന്ന് കെട്ടണം. മുട്ടായുടെ ടൈ കൊണ്ട് നമ്മളിത് കെട്ടിയിട്ടുണ്ട്. ഇനി മുടി മടയുന്ന പോലെ മടയുകയാണ് വേണ്ടത്. മൂന്നെണ്ണം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് തിരിച്ചിട്ടത് മടയണം. കണ്ടോ, അങ്ങനെ ക്ലോസ് ആയിട്ട് ചെയ്യുക, പൊട്ടിക്കരുത്. ഈ ഒരെണ്ണം കുറച്ച് തിക്കായതുകൊണ്ടാണ് ഈ പ്രശ്നം. ഏതാണ്ട് ഒരേമാതിരിത്തെ ആണെങ്കിൽ ഇത് ഭംഗിയായിട്ട് വന്നിരുന്നു. അപ്പം നമ്മുടെ മടഞ്ഞിൽ കഴിഞ്ഞു. ഇനി ഈ എഡ്ജും അതേപോലെ കെട്ടുക. ഇതിപ്പോൾ മടഞ്ഞ് റെഡിയാക്കി. ഇനി നമുക്കിത് കണ്ടോ, അടിഭാഗം മൂന്ന് ഹൈറ്റ് അല്ലേ, മൂന്ന് ലെങ്ത് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒരേ ലെങ്ത് ആക്കാം. ഇല്ലെങ്കിലേ ചിലപ്പോൾ മണ്ണിന് അടിയിൽ പോകുമ്പോൾ ചിലതിന് മണ്ണ് ആവില്ല, ചിലത് ഒരുപാട് ഇതിൻ്റെ അടിയിൽ മുട്ടും ചെയ്യും പോട്ടിൻ്റെ. ഇനി നമുക്കിത് പോട്ടിൽ വയ്ക്കാം. ഈ പോട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. പോട്ടിൽ വെച്ചിട്ട് ബാക്കി സ്ഥലത്തും കൂടെ മണ്ണ് ഫിൽ ചെയ്യാം. നമ്മളുടെ ആദ്യത്തെ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഔട്ടർ പോട്ടിലേക്ക് ഇത് വയ്ക്കാം. ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് മഴ പെയ്ത കാരണം മണ്ണ് നനവുണ്ട്, അത് കാരണം ഇന്ന് വെള്ളം ഒഴിക്കുന്നില്ല. ഒന്ന് നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ മതി, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ദിവസം സ്പ്രേ ചെയ്ത് നനച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള ലീഫുകൾ നമ്മൾ ഈ പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. അത് വേറൊരു വിധത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അത് വെറുതെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണേലും മണ്ണ് കുറച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഷോപ്പിൽ ഇതിങ്ങനെ കാണാം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഇതിങ്ങനെ വരുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് ഇവിടെ സാധാരണ ലോക്കൽ നഴ്സറികളിലൊക്കെ കാണുന്നതൊക്കെ ഇങ്ങനെയല്ല തന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണത് സെറ്റിങ്ങിൽ ഉള്ളതാണെന്ന് പിന്നെ മനസ്സിലായത്, അത് ഇങ്ങനെ സെറ്റ് ചെയ്യണതാണെന്ന്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു പോസിൽ തന്നെ ഇരിക്കും. ഇത് ഇങ്ങനെ നമ്മൾ ഏതാണ്ടൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പൊസിഷൻ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ നോക്കി കറക്റ്റ് ചെയ്യുക. സെക്കൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോട്ടെ.
അങ്ങനെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഈ സ്നേക്ക് പ്ലാന്റിനൊന്നും അത്ര ഫെർട്ടൈൽ സോയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇന്ന് ഇങ്ങനെ തന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ കാലങ്ങളോളം ഇരുന്നോളും, ഒരു കുഴപ്പമില്ലാണ്ട്. ഇത് നല്ല പകുതി മണ്ണും പകുതി സാൻഡും ആയതുകൊണ്ടേ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഔട്ടർ പോട്ടിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. ഇപ്പോൾ ഇത് ഇൻഡോർ വെക്കാനുള്ള ഒരു സ്റ്റൈലിലേക്കൊക്കെ വന്നില്ലേ, മറ്റേത് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെ അല്ലല്ലോ. ഈ സ്നേക്ക് പ്ലാന്റിനുള്ള പ്രത്യേകത എന്താ അറിയോ? ഇത് നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മളറിയാണ്ട് ഇഷ്ടംപോലെ പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ ഈ വീട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പോലും ഒരുപാട് പൊല്യൂട്ടൻസ് വരും. അതേമാതിരി ഫർണിച്ചറുകൾ, പ്രസ്ഡ് വുഡ് ഫർണിച്ചർ ഉണ്ടല്ലോ, അതിൽ മെയിനായിട്ടുള്ളത് ഫോർമാൽഡിഹൈഡ്, ടൊളുവിൻ, ബെൻസീൻ ഇങ്ങനത്തെയൊക്കെ പൊല്യൂട്ടൻസാണ്. ഇതൊക്കെ റിലീസ് ചെയ്ത് നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ആകെ പൊല്യൂട്ടഡ് ആവും പുറത്തുള്ളതിനേക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സ്നേക്ക് പ്ലാന്റിന് അല്ലെങ്കിൽ വേറെ കുറേ പ്ലാന്റ്സിനും ആ കഴിവുണ്ട്. ഈ പൊല്യൂട്ടൻസിനെയൊക്കെ അവർ അബ്സോർബ് ചെയ്തിട്ട് എയർ പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മളുടെ സെറ്റിങ്ങും റീപോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇതൊന്നും കൂടെ ഭംഗിയാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. വൈറ്റ് സാൻഡ് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് കവറായാൽ നല്ല ഭംഗിയാവും. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അത് വാങ്ങിക്കൊടുന്ന ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റീപോട്ട് ചെയ്ത് ഇത് രണ്ടും റീപോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിന് രണ്ടിനും റൂട്ട് സിസ്റ്റമൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ചാണകപ്പൊടി, അതായത് കമ്പോസ്റ്റ്, ഇതിൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൽ നമ്മൾ കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും കമ്പോസ്റ്റ് ഇല്ല, വെറും മണ്ണും സാൻഡും മാത്രമാണ്. കാരണം ഇതിന് റൂട്ട് വന്നിട്ടില്ല. അപ്പോൾ കമ്പോസ്റ്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് ഇനി റൂട്ട് വരുന്നതിൻ്റെ മുമ്പ് ഡീക്കേ ആയി പോകേണ്ട അതിൻ്റെ അടിഭാഗം എന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനത്തെ ഒരു ചാൻസ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കിയത്. ഇതിൽ റൂട്ട് രണ്ടും വെൽ ഡെവലപ്ഡ് ആയതുകൊണ്ട് അതിന് പ്രശ്നമില്ല. ഇതിൽ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ ഈ സെറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അധികം ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് വീടിന് അകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റാൻഡ് നിങ്ങൾ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ പ്ലാന്റ്സ് ആയിരുന്നു, അതിനൊക്കെ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനി കുറച്ച് ദിവസം പുറത്തെ ലൈറ്റും മഴവെള്ളമൊക്കെ കുറേശ്ശെ കിട്ടി അവിടെ ഇരിക്കും കുറച്ച് കാലം. അതുവരെ ഇനി ഇത് വിടാവും. ഇനി വേറൊരു വലിയൊരു പ്ലാന്റും കൂടെ ഉണ്ട് എൻ്റെ അടുത്ത്, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റ്. കണ്ടോ അതിൻ്റെ സൈസ് ഇത്ര വലുതായിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ? ഏറ്റവും ആദ്യം എനിക്ക് ഈ പ്ലാന്റിനോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമാണ്. നോക്കി നോക്കൂ എന്തൊരു ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ പോട്ടിൻ്റെ ഒരു സൈസും ചെടിയുടെ സൈസും ഒക്കെ കൂടെ അതിനൊരു നല്ല ഭംഗിയില്ലേ? ആ കോർണർ ഫില്ലായിട്ട് ഇരിക്കുന്നില്ലേ? ഇത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാവുമ്പോഴുള്ള സുഖം എന്താ അറിയോ? ഇതിനെ നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ നനച്ചാൽ മതിയാവും. മഴക്കാലത്താണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം മതിയാവും. ഇത് ആകെ ഇത് കേടുവന്ന് പോകുന്നത് നമ്മളതിനെ വെള്ളം കൊടുത്ത് കൊന്നാൽ മാത്രമാണ്. അല്ലെങ്കിൽ ഇത് കേടായി പോവില്ല, ഇങ്ങനെ ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളൂ എന്നും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ വീഡിയോന് കൂടുതൽ റീച്ച് കിട്ടും. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി അടുത്ത വെള്ളിയാഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.